ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളോട് ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ ഉയരുന്ന പരിഹാസങ്ങൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് തനിക്കെതിരെ വന്ന ട്രോൾ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വി ശിവൻകുട്ടി പ്രതികരിച്ചത് മന്ത്രി വിദ്യാർത്ഥികളോട് ഫോണിൽ സംസാരിക്കുന്നതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് കേരളത്തിൽ ചിരിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ സ്പെഷ്യൽ സാധനം എന്നുള്ള തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടും മന്ത്രി പങ്കുവച്ചിട്ടുണ്ട് സാധാരണ ഇത്തരം പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ കോൺഗ്രസ് അനുയായികൾ പിന്തുടരേണ്ട സംസ്കാരം ഇതാണോ യുദ്ധമുഖത്ത് ആശങ്കയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ പരിഹസിക്കുന്നവരും അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംസ്കാരവും എന്താണ് വെളിപ്പെടുത്തുന്നത് ഒരു വല്ലാത്ത സെമി കേഡർ എന്ന തലക്കെട്ടോടെയാണ് വി ശിവൻകുട്ടി പ്രതികരണം രേഖപ്പെടുത്തിയത് യുദ്ധമുഖത്തുള്ളവരെ പോലും പരിഹസിക്കാൻ വാർത്തകളും വീഡിയോകളും പ്രചരിക്കുന്നത് കെ സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും ആളുകളാണെന്നും മന്ത്രി പങ്കുവച്ച വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ലോകരാജ്യങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം കൊടും തണുപ്പിലും മലയാളികളടക്കം നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതിനിടയിൽ ഒരു ആണവ യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വരുന്നു ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിരുന്നു ഇതിനിടയിൽ കുടുങ്ങിക്കിടന്ന മലയാളികൾ അടങ്ങുന്ന സംഘത്തെ സുരക്ഷിതരായി ഇന്ത്യയിൽ എത്തിച്ചു അതേസമയം റഷ്യൻ അധിനിവേശം തുടരവേ യുക്രൈനിലെ തലസ്ഥാനമായ കീവിൽ മേയർ കർശനമായ കർഫ്യൂ ഏർപ്പെടുത്തി കർഫ്യൂ സമയം വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ എട്ട് മണി വരെ തുടരുമെന്ന് മേയർ വിറ്റാലി ക്ലീറ്റ് ഷോ ടെലഗ്രാം ആപ്പ് വഴിയുള്ള സന്ദേശത്തിൽ പറഞ്ഞു കർഫ്യൂ സമയത്ത് തെരുവിലുള്ള എല്ലാ സിവിലിയന്മാരെയും ശത്രുരാജ്യത്തിന്റെ അട്ടിമറി രഹസന്വേഷണ ഗ്രൂപ്പുകളിലെ അംഗങ്ങളായി കണക്കാക്കുമെന്നും ക്ലീറ്റ് ഷോ പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് രാത്രി പത്ത് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു റഷ്യൻ അധിനിവേശത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈൻ ആരോഗ്യമന്ത്രി വിക്ടർ ലിയാഷ്കോ വെളിപ്പെടുത്തിയിരുന്നു മരിച്ചവരിൽ മൂന്ന് കുട്ടികളുമുണ്ടെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ർ ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണിതെന്ന് വ്യക്തമല്ല എന്നാൽ റഷ്യൻ അധിനിവേശത്തിൽ മുപ്പത്തി മൂന്ന് കുട്ടികൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചു പേർക്ക് പരിക്കേറ്റതായി അദ്ദേഹം വ്യക്തമാക്കി കീവിൽ ശക്തമായ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കീവിൽ ഇന്നലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ രണ്ടു കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി പേർക്ക് പരിക്കേറ്റതായി മേയർ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാന നഗരമായ കീവിനെ വളഞ്ഞിരിക്കുകയാണ് റഷ്യൻ സേന കീവിന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം ഏറ്റുമുട്ടൽ ശക്തമാണ് രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും വ്യോമാക്രമണം നടത്തിയ ശേഷമാണ് സേന യുക്രൈൻ തലസ്ഥാനത്തേക്ക് കടന്നത് ആക്രമണം ശക്തമായതോടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി അതിനിടയിൽ കീഴടങ്ങൾ പ്രചരണങ്ങൾ തള്ളി യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡ്മിറ സെലസ്കി രംഗത്തെത്തി ഇത് നമ്മുടെ ഭൂമിയാണ് നമ്മുടെ രാജ്യം നമ്മുടെ കുട്ടികൾ ഞങ്ങൾ അതിനെയെല്ലാം സംരക്ഷിക്കും എന്നും അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു കീവിൽ രാത്രിയിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സെലസ്കിയുടെ സന്ദേശം അതേസമയം യുക്രൈനിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി റൊമാനിയയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഇന്ത്യൻ പൗരന്മാരുമായി മുംബൈയിലേക്ക് തിരിച്ചു വൈകുന്നേരം നാലു മണിക്ക് വിമാനം ഛത്രപതി ശിവജ് മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വിമാനത്താവളത്തിൽ അവരെ സ്വീകരിക്കും റഷ്യൻ സൈന്യം തലസ്ഥാനത്തേക്ക് നീങ്ങുന്നതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയുടെ പുതിയ വീഡിയോയും പുറത്തുവന്നു താൻ കീവിൽ തന്നെയുണ്ടെന്നും അവസാനം വരെ പോരാടുമെന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തു പ്രസിഡന്റ് ബംഗറിലേക്ക് മാറി എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയായിരുന്നു ഇത്